അങ്ങനെ നയൻതാരയുടെയും വിഘ്നേശിവൻ്റെയും രണ്ട് പൊൻമക്കൾക്ക് ഒരു വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു നയൻതാരയും വിഘ്നേശും തങ്ങൾക്ക് ആൺകുട്ടികൾ ജനിച്ച വിവരം പ്രേക്ഷകരോട് പുറത്തു പറഞ്ഞത്. അതോടെ തന്നെ പ്രേക്ഷകർക്ക് വല്ലാത്ത ഞെട്ടലായിരുന്നു. പ്രേക്ഷകരെല്ലാവരും അതിശയത്തോടെയാണ് നോക്കിയത്. ജൂണിൽ നടന്ന വിവാഹത്തിന് ശേഷം എത്ര പെട്ടെന്നാണ് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചതെന്ന് ആരാധകരെല്ലാവരും അതിശയത്തോടെ നോക്കി. പിന്നാലെയാണ് ഇത് സറോഗസി വഴിയുള്ള ഗർഭം ആണെന്ന് മനസ്സിലായതും അങ്ങനെയാണ് കുട്ടികളെ ലഭിച്ചതെന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ ഏറ്റെടുത്തതും. ഇന്ന് ആ കുട്ടികളുടെ ഒന്നാം വയസ്സാണ്. ഉലകിനും ഉയരനും ഒന്നാം വയസ്സിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. ഒന്നല്ല രണ്ടു മക്കളതാണ് വളർത്തേണ്ടത്. പ്രതിഫലം ഇരട്ടിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നയൻതാര. രണ്ട് ആൺമക്കളുടെ വരവിന് ശേഷം ഇപ്പോൾ പ്രതിഫലം കൂടി നയൻതാര ഇരട്ടിയാക്കി എന്ന് പറയുന്നു. അതുമാത്രമല്ല ഇക്കഴിഞ്ഞ ഷാറൂഖ് ഖാൻ ആറ്റ്ലി ചിത്രമായ ജവാൻ ഹിറ്റായതോടെയാണ് നയൻതാര തന്റെ പ്രതിഫലം ഉയർത്തിയിരിക്കുന്നതെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. 50 സെക്കൻഡ് പരസ്യത്തിന് 5 കോടി രൂപയാണ് നയൻസ് ഇപ്പോൾ ചോദിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തകളിൽ പറയുന്നുണ്ട്. 100 കോടിയുടെ ഫ്ളാറ്റും പ്രൈവറ്റ് ജെറ്റും. ബോളിവുഡ് പോലും മൂക്കത്ത് വിരൽ വയ്ക്കും ഈ തെന്നിന്ത്യൻ നായകയുടെ മുന്നിലെന്ന് സോഷ്യൽ മീഡിയ തന്നെ എഴുതുന്നു. ഇന്ത്യൻ സിനിമയിൽ കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരുപാട് നായകന്മാരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് നയൻതാര. തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിന്ന നയൻതാര ഇപ്പോൾ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. ഷാറൂഖ് ഖാൻ നായകനായ ജവാനിൽ നായിക വേഷത്തിൽ നയൻതാരയായിരുന്നു എത്തിയിരുന്നത്. ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ബോക്സ് ഓഫീസ് കണക്ക് പ്രകാരം ചിത്രം 1000 കോടി കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ തന്നെ പുറത്തുവരുന്നത്. ജവാൻ ഹിറ്റായതോടെ തന്നെ നയൻസിനുള്ള ഡിമാൻഡും കൂടിയെന്നും കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വരുന്നു. നയൻതാരയുടെ ആസ്തി വിവരങ്ങളും ഒരു സിനിമ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുമാണ് ആരാധകർക്ക് ഇപ്പോൾ ചോദിക്കേണ്ടത്. ഇന്ത്യൻ സിനിമ ചുരുക്കം ചിലർ മാത്രമാണ് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് ഉള്ളത്. പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം നയൻതാരയ്ക്ക് സ്വന്തമായൊരു പ്രൈവറ്റ് ജെറ്റ് കൂടിയുണ്ട്. അതിലൂടെയാണ് താരം ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിലേക്ക് എത്താറുള്ളത്. താരം 50 സെക്കൻഡുള്ള ഒരു പരസ്യത്തിന് വാങ്ങുന്ന പ്രതിഫലം 5 കോടി രൂപയാണെന്ന് ഇടയ്ക്ക് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില പരസ്യങ്ങളിൽ 4 മുതൽ 7 കോടി വരെ വാങ്ങിയ കണക്കുണ്ടെന്നും പറയുന്നു. 4 ആഡംബര വീടുകളാണ് താരത്തിനുള്ളത്. ഇപ്പോൾ ഭർത്താവ് വിഘ്നേഷുമായി ചെന്നൈയിലെ ഫ്ളാറ്റിലാണ് താരം താമസിക്കുന്നത്. ഈ ഫ്ളാറ്റിന് 100 കോടി രൂപ വിലയുണ്ടെന്നാണ് വിവരം. ഏതോ പുഴയുടെ തീരത്താണ് ഈ വീടെന്ന് നമുക്കറിയാം. എപ്പോഴും പുഴയും കടലും സൂര്യാസ്തമയം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടുള്ളതെന്നും നമുക്കറിയാം. ഈ ഫ്ളാറ്റിൽ സിനിമാ തിയേറ്റർ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിമ്മുണ്ട് എന്നീ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 30 കോടി രൂപ വിലയുള്ള ഒരു ഫ്ളാറ്റ് ഹൈദരാബാദിൽ ബഞ്ചാര ഹിൽസിലെ താരത്തിന് സ്വന്തമായുണ്ട്. മാസങ്ങൾക്ക് മുൻപാണ് നയൻതാര മുംബൈയിൽ പുതിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയത്. ആഡംബര വാഹനങ്ങളോട് അതീവ താല്പര്യമുള്ളയാളാണ് നയൻതാര. അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഗ്യാരേജിൽ നിരവധി ആഡംബര കാറുകളുമുണ്ട്. BMW 7 സീരീസ്, മെർസിഡസ് ബെൻസ് GLC 350, BMW 5 സീരീസ് എന്നിങ്ങനെ പുറത്തു വരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നയൻതാരയ്ക്ക് 200 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് വരെ സൂചനകൾ പുറത്തുവരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.